എനിക്ക് അവളെ അറിയാം, എനിക്ക് അവനെയും അറിയാം, അവൻ ആരാണെന്നും അറിയാം, അവൻ എന്തിന് വന്നു എന്നും എനിക്കറിയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? പരീക്ഷയൊക്കെ അടുത്തു വരികയല്ലേ, എല്ലാവരും അതിന് ടെൻഷനിലായിരിക്കും. നമുക്ക് ഒരു ചെറിയ റിവിഷനായാലോ? 11-ാം ക്ലാസ്സിലെ കുട്ടികളുടെ സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന പാഠാവലിയായ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന പുസ്തകത്തിൻ്റെ 1, 2, 3 ചാപ്റ്ററുകളാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ റിവിഷനിലേക്ക് പോവാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ അവളാരാണ്, അവനാരാണ്? ഞാൻ പറയാം, ശ്രദ്ധിച്ചിരുന്നു. അവൾ അവളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി. അവിടെ ആഘോഷമുണ്ട്, അവൾക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇവിടെ 4 പേർ സംസാരിക്കുന്നു, അവിടെയും അവൾക്ക് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല. ആ മുറിയിൽ തന്നെ അവൾ ഒതുങ്ങിക്കൂടി, അവളിലേക്ക് തന്നെ അവൾ ഒതുങ്ങിക്കൂടി. ഒരു ദിവസമല്ല, 10 ദിവസമല്ല, 1 മാസമല്ല, 1 വർഷമല്ല, 12 കൊല്ലം, നീണ്ട 12 കൊല്ലം അവൾക്ക് രക്തസ്രാവമായിരുന്നു. അവിടെ പോയാൽ ദുർഗന്ധമെന്ന് നാട്ടുകാർ പറയും. എന്ത് ചെയ്യാൻ? പിന്നീടാണ് നാട്ടുകാരിൽ ആരോ പറയുന്നത് കേട്ടു, ഒരു സിദ്ധനുണ്ടെന്ന്, ഒരു യുവ കോമളൻ, താടിയും മീശയും മുടിയും വളർത്തിയ ഒരു 31-33 വയസ്സുള്ള ഒരു പയ്യൻ. അടിപൊളിയാണ് കേട്ടോ. പിന്നെ കൂട്ടുകാരെ, ആ യുവാവിനെ കാണാൻ ഇവൾ അത്യധികം ആഗ്രഹിച്ചു. നാട്ടുകാർ പറയുന്നുണ്ട്, ഇവൻ്റെ അടുക്കെ പോയാൽ മതി, നിൻ്റെ കാര്യം ശരിയാവും. ഇവൻ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, ദരിദ്രരോടാണ് ഇവനെ കൂടുതൽ കമ്പം, പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നവനാണവൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അത് കേട്ടപ്പോഴേ തന്നെ ഇവൾക്ക് ആശ്വാസമായി, ഇവളെയും അവൻ സൗഖ്യമാക്കും. ഇവളുടെ ഉള്ളിലുള്ളൊരാഗ്രഹമായിരുന്നു, അവനെ ഒന്ന് കണ്ടാൽ മതി, അവനോടൊന്ന് സംസാരിച്ചാൽ മതി, തനിക്ക് രക്ഷ ലഭിക്കും എന്നവൾ ഉറച്ച് വിശ്വസിച്ചു. പിന്നെ അപ്പോഴാണ് അവൾ അറിയുന്നത്, നാട്ടുകാരിലാരോ ഒരു അഭ്യൂഹ്യം പറയുന്നു ഈ വഴിയിൽ കൂടെ അവൻ കടന്നു പോകുന്നുണ്ടെന്ന്. അപ്പോൾ അവൾക്ക് വീണ്ടും ഒരാകാംക്ഷയായി, അവൾ ഓടുന്നു. ആ മനുഷ്യനെ കാണാൻ വേണ്ടി ഓടുന്നു, നമ്മുടെ രക്ഷകനെ കാണാൻ വേണ്ടി അവൾ ഓടുന്നു. അജാനുബാഹുക്കളായ മനുഷ്യൻ, ആ മനുഷ്യനെ, ആ നമ്മുടെ ഗുരുവിനെ പൊതിയുകയാണ്. ശിഷ്യന്മാർ അവനെ ഗുരു എന്നാണ് വിളിക്കുന്നത്, അരമായ ഭാഷയിൽ റബ്ബോനി എന്നു. അവന് ചുറ്റും അജാനുബാഹുക്കളായ മനുഷ്യർ കൂടി നിൽക്കുന്നു. എങ്ങനെ പോകാൻ? മേലാകെ മൊത്തവും വേദന, അവൾക്ക് എങ്ങനെ പോകുവാൻ സാധിക്കും? എന്നാൽ അവളുടെ കഴിവിൻ്റെ പരമാവധി ഓടുകയാണ് അവനെ കാണുവാൻ. ദാ അവിടെ ഒരു വിടവ്, ആൾക്കൂട്ടത്തിനിടെ ഒരു വിടവ്. അവൾ ഓടുന്നു ആ മനുഷ്യനെ ഒന്ന് കാണാൻ, ഒന്ന് തൊടാൻ. അവളുടെ ശക്തിയുടെ പരമാവധി ഉപയോഗിച്ച് ആളുകളെ ഒന്ന് വകഞ്ഞു മാറ്റാൻ ശ്രമിക്കുന്നു. ഓടുന്നതിനിടയ്ക്ക് ആരോ അവളുടെ വസ്ത്രത്തിൽ ചവിട്ടി, അവൾ അവിടെ വീണു. പക്ഷേ അവളുടെ കൈകൾക്ക് പിഴച്ചില്ല. കൈ ചെന്ന് പിടിച്ചത് നമ്മുടെ രക്ഷകൻ്റെ വസ്ത്രത്തിൽ. തൽക്ഷണം അവൾ സുഖം പ്രാപിച്ചു. അപ്പോൾ ഗുരു തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, ആരാണ് എന്നെ സ്പർശിച്ചത്? ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഗുരു ചുറ്റും ആൾക്കാരാണ്, എങ്ങനെ പറയാൻ സാധിക്കും അങ്ങയോട്? കുറേ പേർ സ്പർശിക്കുന്നുണ്ടല്ലോ. യേശു പിന്നെയും പറഞ്ഞു, അല്ല, ആരും എന്നെ സ്പർശിച്ചു. എങ്ങോട്ട് ഓടാൻ ഒരു വകയുമില്ലാതെ അവൾ ഭയന്ന് വിറച്ച് അവിടെ ആ ആൾക്കൂട്ടത്തിൽ നിന്നു. എന്നിട്ട് സഹിക്കിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, പ്രണമിച്ചു. ഗുരു, അങ്ങയെ സ്പർശിച്ചത് ഞാനാണ്. യേശു പറഞ്ഞു, മകളെ, അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്, മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടുകൂടെ പോവുക. എൻ്റെ കൂട്ടുകാരെ, നിങ്ങളൊന്ന് നോക്കൂ, എന്തൊരു മനോഭാവമാണ് യേശുവിൻ്റെ. നമ്മളെല്ലാവരും കണ്ടുപഠിക്കണം, എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മൾ 11-ാം ക്ലാസ്സുകാരുടെ 1, 2, 3 ചാപ്റ്ററുകളിൽ എന്താണ് കാണുന്നത്? യേശുവിൻ്റെ ഈ മനോഭാവമാണ്. 1-ാമത്തെ ചാപ്റ്റർ, രക്ഷകനായ ഈശോ. 2-ാമത്തെ ചാപ്റ്റർ, ചരിത്രപുരുഷനായ ഈശോ. 3, വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ. എന്താണ് കൂട്ടുകാരെ ക്രിസ്ത്യാനിറ്റി?
ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസമാണ് ക്രിസ്ത്യാനിറ്റി. അത് എല്ലാവർക്കും ഉള്ളതാണ്. യേശു മരിച്ചത് നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകമെങ്ങും ഉള്ള എല്ലാ ജനതകൾക്കും അവരുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു മരിച്ചത്. നമുക്ക് പാഠം ഒന്നിലേക്ക് പോകാം. രക്ഷകനായ ഈശോ. ഈ പാഠത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ രണ്ട് വ്യക്തികളെ പറ്റി പഠിക്കുന്നു. രണ്ടുപേരും മഹാത്മാക്കളാകട്ടോ, യേശു തൊട്ട രണ്ട് മഹാത്മാക്കൾ, ഒന്ന് വില്യം ആമ്പയർ, രണ്ട് വിശുദ്ധ അഗസ്റ്റിൻ. എല്ലാവരും പഠിച്ചു കാണും. പിന്നീട് നമ്മൾ കാണുന്നത് യേശു ആരാണ്, യേശു എന്താണ്, യേശു എന്തിന് വന്നു എന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. യേശു ആരാണ് നമ്മളോടുള്ള ചോദ്യം കേട്ടോ, പറയണം. ആ ചാപ്റ്ററിൽ നമ്മൾ കണ്ടുവരുന്നത് നാല് പോയിൻസാണ്. ഒന്ന്, ഈശോ ദൈവപുത്രനാണ്. രണ്ട്, ഈശോ ലോകരക്ഷകനാണ്. മൂന്ന്, ഈശോ ഏകരക്ഷകനാണ്. നാല്, ഈശോ എൻ്റെ രക്ഷകനാണ്. ഒന്ന്, ഈശോ ദൈവപുത്രനാണ്. ജ്ഞാനസ്നാന സമയത്ത് പിതാവിൻ്റെ സ്വരം നമ്മൾ കേട്ടല്ലോ, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ചില വചനങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. അവയിലൂടെ നമുക്ക് പറയാൻ സാധിക്കും അവ സാക്ഷ്യങ്ങളാണ് കേട്ടോ, ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ. നമുക്ക് പറയാൻ സാധിക്കും ഈശോ ദൈവപുത്രനാണ്. രണ്ടാമത്തെ പോയിൻ്റ്, ഈശോ ലോകരക്ഷകൻ. രക്ഷ എന്നത് ദൈവിക ദാനമാണ്. രക്ഷ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വിമോചനമാണ്. ഈശോ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്, പക്ഷേ പ്രത്യേക രാജ്യത്തിനോ പ്രത്യേക ദേശത്തിലെ വ്യക്തികൾക്കോ വേണ്ടിയല്ല, ലോകം മൊത്തവുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടിയാണ് ഈശോ മരിച്ചത്. മൂന്നാമത്തെ പോയിൻ്റ്, ഈശോ ഏകരക്ഷകൻ. ഈശോ ഒരു വചനം പറയുന്നുണ്ടല്ലോ, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഇതിലൂടെ തന്നെ യേശോ എന്താണ് അർത്ഥമാക്കുന്നത്? ഞാനാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള അഥവാ രക്ഷയിലേക്ക് എത്താനുള്ള ഏക മാർഗമെന്നാണ്. നാലാമത്തെ പോയിൻ്റ്, ഈശോ എൻ്റെ രക്ഷകൻ. നമുക്കറിയാം ഈശോ ആർക്കു വേണ്ടിയാണ് മരിച്ചത്? നമുക്ക് വേണ്ടിയാണ്. നമ്മൾ പറയണം ഈശോയാണ് എൻ്റെ രക്ഷകൻ, ഈശോ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. നമ്മൾ ഈശോ രക്ഷകനാണെന്ന് ബുദ്ധി കൊണ്ട് മാത്രം വിചാരിച്ചാൽ പോരാ, ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അത് നമ്മൾ പ്രവൃത്തിയിലും കൂടി പറയണം. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ശിമോൻ പത്രോസ് പറയുന്നുണ്ട്, ദൈവമേ എൻ്റെ ഗുരു, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ സാക്ഷ്യം നമ്മുടെ ജീവിതം മൊത്തവും പ്രാവർത്തികമാക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. പാഠം രണ്ട്, ചരിത്രപുരുഷനായ ഈശോ. നമ്മൾ കാണുന്നു ചരിത്രത്തിൽ യേശുവിൻ്റെ ജനനം കാലചക്രത്തെ രണ്ടായി വിഭജിച്ചു, AD എന്നും BC എന്നും. നമ്മൾ എന്തിനാണ് യേശുവിനെ പറ്റി പഠിക്കുന്നത്? എന്തിനാണ് നമ്മൾ യേശുവിനെ പറ്റി അറിയുന്നത്? അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, യേശുവിനെ പറ്റിയുള്ള നമ്മളുടെ അറിവും വിശ്വാസവും വർദ്ധിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്നു. രണ്ട്, ആർക്കെങ്കിലും യേശുവിനെ പറ്റി എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ചരിത്രപുരുഷനായ യേശുവിനെ പറ്റി നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് പഴയ നിയമ ഗ്രന്ഥങ്ങളിലാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം എന്ന് പറയുന്ന ഈ വചനങ്ങൾ യേശുവിൻ്റെ ജനനത്തിന് ഒരു സാക്ഷികളാണ്, സാക്ഷ്യങ്ങളാണ്. പിന്നീട് നമ്മൾ ആ ചാപ്റ്ററിൽ കാണുന്നു ചരിത്ര സാക്ഷികളെ പറ്റിയാണ്. സോക്രട്ടീസ് ഇങ്ങനെ പറയുന്നുണ്ട്, കാത്തിരിക്കുക, വരാനിരിക്കുന്ന രക്ഷകനെ പാർത്തിരിക്കുക, അവൻ നമ്മളെ പഠിപ്പിക്കും എങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുൻപിൽ വ്യാപരിക്കണമെന്ന്. പിന്നീട് നമ്മൾ കാണുന്നു ഫ്ലാവിയസ് ജോസെഫൂസ്, റോമൻ ഗ്രന്ഥകാരന്മാർ, യഹൂദ പാരമ്പര്യം, അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്നിവയെല്ലാം യേശു ചരിത്രപുരുഷനാണ് എന്നതിന് സാക്ഷികളാണ് അവയെല്ലാം. പിന്നീട് നമ്മൾ കാണുന്നത് സുവിശേഷങ്ങളിലെ യേശുവിനെ പറ്റിയാണ്. യേശുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം എന്നിവയെല്ലാം നമുക്ക് ഈ നാല് സുവിശേഷകർ വഴി കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നീ സുവിശേഷങ്ങളിലെല്ലാം നമുക്ക് യേശു ചരിത്രപുരുഷനാണ് എന്ന് കാണുവാൻ സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് ആദിമസഭയുടെ വിശ്വാസ പ്രഘോഷണമാണ്. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്തുവിൽ വിശ്വസിച്ചവർ എല്ലാവരും
ക്രിസ്ത്യാനികൾ എന്ന് ആദ്യമായി വിളിക്കപ്പെട്ടത്. ഇതാണ് ചരിത്രപുരുഷനായ ഈശോ എന്ന ഈ പാഠത്തിൻ്റെ ലഘുവിവരണം. നമുക്ക് യേശുവിൻ്റെ ഈ ചരിത്രപുരുഷനായ ഈശോ എന്ന ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി അതൊക്കെ ഒന്ന് ആലോചിച്ച് നല്ല രീതിയിലൊന്ന് പഠിച്ച്, എനിക്കറിയാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന്, നന്നായി പഠിച്ച് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അധ്യായം 3, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ. നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്, അഥവാ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് രണ്ട് വ്യക്തികളുടെ ഒരു റിസർച്ചിലൂടെയാണ്. ടോപ്പിക് എന്തെന്ന് വെച്ചാൽ, ലോകത്തിൽ ഇന്ന് ജീവിച്ചിട്ടുള്ളവരിൽ, മഹാത്മാരായ വ്യക്തികളിൽ ആർക്കാണ് വ്യക്തി പ്രഭാവമുള്ളവർ? അതിൻ്റെ ഉത്തരം അവർ കണ്ടുപിടിച്ചത് യേശുവിനാണ് ഏറ്റവും വ്യക്തി പ്രഭാവമുള്ളത് എന്നാണ് ആ കണ്ടുപിടുത്തം സൂചിപ്പിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളുടെ ഒരു വിവരണമാണ്. നമ്മൾ നേരത്തെ കേട്ട ആ സുവിശേഷ ഭാഗത്തിൽ, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്ന ആ ഭാഗത്തിൽ യേശു എങ്ങനെയാണ് വ്യാപരിച്ചത് എന്ന് നമ്മളെ കാണിച്ചു തരുന്നതാണ്. യേശു കരുണാമയനാണ്, ക്ഷമാശീലനാണ്, ശാന്തശീലനും വിനീതനുമാണ്, നന്മയ്ക്ക് വേണ്ടി പോരാടിയവനാണ്, സത്യത്തിന് സാക്ഷ്യം നൽകിയവനാണ് എന്നിങ്ങനെയെല്ലാം നമ്മൾ കാണുന്നു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ഈ വ്യക്തിപ്രഭാവം നമ്മളിലും വളരാൻ നമുക്ക് ശ്രമിക്കാം, നമ്മളിൽ വളർത്തുവാനും നമുക്ക് ശ്രമിക്കാം. ഇവ നമ്മളെ നല്ലൊരു ക്രിസ്ത്യാനിയാക്കട്ടെ, മറ്റുള്ളവർക്ക് മാതൃകയാക്കട്ടെ. കൂട്ടുകാരെ, നമ്മളിപ്പോൾ 1, 2, 3 ചാപ്റ്ററുകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ. നമുക്കതിൻ്റെ അന്തസത്തയിലേക്കൊന്ന് പോയി നോക്കിയാലോ. പാഠമൊന്ന്, രക്ഷകനായ ഈശോ. ഈ ചാപ്റ്ററിൽ യേശു പത്രോസിനോട് ചോദിച്ച ചോദ്യമാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാനുള്ളത്. യേശു നിനക്കാരാണ്? നിന്നോട് തന്നെ യേശു നിനക്കാരാണ്? യേശു എൻ്റെ രക്ഷകനാണെന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാൽ പോരാ, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഉത്തരം പറയണം. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നു ഈശോ, ചരിത്രപുരുഷനായ ഈശോ. ചരിത്രപുരുഷനായ ഈശോയിൽ യേശുവിൻ്റെ ചരിത്രപരതയെ നമ്മൾ കാണുന്നു. പഴയ നിയമ ഗ്രന്ഥങ്ങൾ, ചരിത്രകാരന്മാർ, സുവിശേഷങ്ങൾ, ആദിമസഭയുടെ വിശ്വാസ പ്രഘോഷണം എന്നിവയെല്ലാം യേശുവിൻ്റെ ചരിത്രപരതയ്ക്ക് സാക്ഷ്യങ്ങളാണ്. കൂട്ടുകാരെ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇതാണ് കാണുന്നത്. നമുക്കിനി 3-ാമത്തെ ചാപ്റ്ററിൽ എന്താണ് കാണുന്നത്? യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ എന്ന ഈ പാഠത്തിൽ നമ്മൾ യേശു എങ്ങനെയാണ് വ്യാപരിച്ചത് എന്നും എല്ലാമാണ് നമ്മൾ കാണുന്നത്. ഈ പാഠത്തിൽ യേശു ക്ഷമാശീലനാണ്, ശാന്തശീലനാണ്, വിനീതനാണ്, സത്യത്തിന് സാക്ഷ്യം നൽകിയവനാണ് എന്നിങ്ങനെയെല്ലാം നമ്മൾ കാണുന്നു. ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുൻപ് നമുക്ക് ഒരു ചെറിയ വചനവും കൂടി പഠിച്ചാലോ. സങ്കീർത്തനം 25:10, കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.